ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു തലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമ്മൾ ചെമ്പല്ലിമീൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 കിലോയോളം തൂക്കം വരും. ഈ മീൻ പിടിച്ച ചൂണ്ട പോലും അവരകത്തു നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചൂണ്ടയൊന്ന് എടുത്ത് മാറ്റാം. ഈ ചൂണ്ട ഇവത്തേന്നൊന്ന് എടുത്ത് മാറ്റാൻ ഭയങ്കര പാടാണ്. ഇതാ കണ്ടോ, ഇത്രയും വലിയ ഈ ഒരു ചൂണ്ടയിലാണ് ഈ മീൻ കുടുങ്ങിയത്. എന്തൊരു വലിയ ചൂണ്ടയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യമേ ഞാനിപ്പോൾ ഈ മീനൊന്ന് വെറുതെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. നിറയെ ബ്ലഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ചെതുമ്പലും അതുപോലെ ചെകിളപ്പും ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ മീൻ തല ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ മീൻ തല കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് മീൻ തല കറി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ തല കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ച് കറി വയ്ക്കാറുണ്ട്. ഇപ്പോൾ ദാ ഞാൻ മീൻ തലയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് തലക്കറി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി വേണം. ഞാനിപ്പോൾ 1 കപ്പോളം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ 1 പൗണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ 1 5 പച്ചമുളകും കൂടി കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തലക്കറി വയ്ക്കാം. അപ്പോൾ തലക്കറി നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഈ ഉലുവയും ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറുപുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മീൻ കറിക്കും മീൻ തലക്കറിക്കും ഒക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും അത്രയും ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിപ്പോൾ 1/6 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മലയാളികൾ എന്ത് കറി വെച്ചാലും അതിനകത്ത് കറിവേപ്പില ഉറപ്പായിട്ടും ചേർക്കാറുണ്ട്. പിന്നെ മീൻ കറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 1/2 കപ്പ് ചെറിയുള്ളിയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവുള്ള സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ നമുക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിലേക്ക് വേണ്ട കുടംപുളിയൊക്കെ വെള്ളത്തിൽ ആദ്യമേ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ആ 1 പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടംപുളിയൊക്കെ ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ. അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ വെള്ളത്തിലേക്കും പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 6-7 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ളതായതുകൊണ്ട് ഇത്രയും മതിയാവും. അപ്പോൾ ഇത് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻതല വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള തലയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ചെറിയ തലയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്താൽ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാനിതിലേക്ക് മീൻതല വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻതല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മീൻതല ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻതല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻതല ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം മീൻതല ചേർത്ത് കൊടുക്കാൻ. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് വലിയ തക്കാളിയും കൂടി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക, ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻതല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മീൻതലയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ ചാറ് ഈ മീൻതലയിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചുവിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഈ മീൻതലയൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകി കിട്ടും, അപ്പോഴേക്കും മീനുമൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. അതുവരെ നമ്മളിത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത്രയും വലിയ തലയായതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ സൈഡും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും, അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി കിട്ടുകയും ചെയ്യും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവും. തക്കാളി നന്നായിട്ട് വെന്തുടയുണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് തവണയായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായി കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ചാറും ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. അപ്പോൾ മീൻതല നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ചാറിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള പുളി കഷ്ണത്തിൽ ഒന്നോ രണ്ടോ കഷ്ണം ഇവത്തിൽ നിന്നെടുത്ത് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ഭയങ്കര പുളിയായിരിക്കും. പാകത്തിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലക്കറിയാണ്. ചാറൊക്കെ നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.